ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തമാശയാണ് ആദ്യം തോന്നുക. എന്നാൽ ഈ തമാശയിൽ നിന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്യാനും നിങ്ങളുടെ വീഡിയോ വൈറലാക്കാനും നിങ്ങളുടെ ചാനൽ വൈറലാക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു പ്രൂഫായിട്ട് കാണിച്ചാലാണല്ലോ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. പ്രൂഫ് കാണിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ നമുക്ക് നോക്കാം. ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ അടിയിലായിട്ട് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ആ ഒരുപാട് കമൻറ്റുകളുടെ ആദ്യത്തെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത കമൻറ്റിന് 15 ലൈക്കും അതുപോലെ 74 കമൻറ്റുമാണ് അതിൻ്റെ തൊട്ടടിയിലായിട്ട് വന്നത്. തൊട്ടടിയിലത്തെ കമൻറ്റിനെ നോക്കുകയാണെങ്കിൽ അതിന് 3 കമൻറ്റും വന്നിട്ടുണ്ട്, 4 ലൈക്കേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ 31 കമൻറ്റിൻ്റെ അടിയിൽ 34 കമൻറ്റും അതിന് 2 ലൈക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ കമൻറ്റുകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് 1K അടിക്കാൻ കമോൺ, 1K ആവാത്തവർ ഇവിടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, 500, 500, 700 പോലും ആവാത്തവർ വരൂ. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിലൊരു 500 കമൻറ്റെങ്കിലും ഇത്തരത്തിലുണ്ടാവും. ഈ 500 ആൾക്കാരും ചെയ്തേക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഇത് ശരിയാണ്. ഇത് ശരിയായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് നല്ല ഗുണം കിട്ടും, അതിൽ നിന്ന് സബ്സ്ക്രൈബർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അത് നോക്കാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ കാണിച്ചുതരാം. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ട്രെൻഡിങ് എന്നുള്ള ആ പേജ് ഉണ്ടല്ലോ, ആ ട്രെൻഡിങ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ആപ്ലിക്കേഷനിലെ ട്രെൻഡിങ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പേളിമാണിയുടെ, അതായത് ട്രെൻഡിങ് ആയ ഒരു വീഡിയോ ആണ്, കുക്കിംഗ് വീഡിയോ ആണ്, പേളിമാണി എന്നുള്ള ചാനലിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് കിട്ടിയേക്കുന്നത് 2.5 മില്യൺ, അതായത് 25 ലക്ഷം പേരാണ് ഈ വീഡിയോ കണ്ടേക്കുന്നത്. 3 ദിവസമായിട്ടുള്ള വീഡിയോ പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. ഈ വീഡിയോ ഓൺ ട്രെൻഡിങ് ആയിട്ട് വന്നേക്കുന്നതാണ്, 25 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 21,000 കമൻറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഈ 21,000 കമൻറ്റിൽ നമ്മൾക്ക് ശ്രദ്ധിച്ചു നോക്കാം, ആദ്യം തന്നെ പേളിമാണി പിൻ ചെയ്തേക്കുന്ന കമൻറ്റിന് കിട്ടിയേക്കുന്നത് 4.5K, അതായത് 4,500 ലൈക്കാണ്. അതുപോലെ തന്നെ 142 കമൻറ്റാണ് അതിൻ്റെ താഴെ വന്നിട്ടുള്ളൂ. ഇതൊരു സാധാരണ ചാനലാണ്. ഈ ചാനൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും വീഡിയോ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് വ്യൂസ് വരുന്ന ഒരു ചാനലാണ്. അതുപോലെ തന്നെ പേളി ചേച്ചിയുടെ ഫണ്ണി എക്സ്പ്രഷനൊക്കെ മിസ് ചെയ്യുന്നവർ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു പോസിറ്റീവ് കമൻറ്റാണ് ഇട്ടേക്കുന്നത്, രണ്ടാമത്തെ കമൻറ്റ്. ആ കമൻറ്റിനും കിട്ടിയേക്കുന്നത് 6.1K, അതായത് 6,000 ലൈക്കും കിട്ടിയിട്ടുണ്ട്, 37 കമൻറ്റും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഓരോ കമൻറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് സബ്സ്ക്രൈബർ കിട്ടാൻ വേണ്ടി കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റിനൊന്നും ലൈക്കില്ല. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം കാണിച്ചു തരാം. അതിനുവേണ്ടി തൊട്ട് താഴേക്ക് പോവുക. തൊട്ട് താഴേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇതിൽ നിങ്ങൾ ഈ ചാനൽ ശ്രദ്ധിച്ചാൽ, ഈ ചാനലിൻ്റെ പേര് ഐഷാസ് കിച്ചൻ, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ചാനലാണ്. ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ലക്ഷം സബ്സ്ക്രൈബറുള്ള ചാനലാണ്. ഈ ചാനലിൽ ഇവിടെ നല്ലൊരു പോസിറ്റീവ് കമൻ്റ് ഇട്ടുണ്ട്. ഈ കമൻറ്റിന് ഏകദേശം 1,000 ലൈക്കിനോട് അടുത്തുണ്ട്, 19 കമൻറ്റും വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചാനൽ കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ? അതിനുവേണ്ടി ഈ ലോഗോയിൽ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐഷാസ് കിച്ചൻ തന്നെയാണ്, 1.3 മില്യൺ സബ്സ്ക്രൈബറുള്ള ചാനലാണ്. അതുപോലെ വീഡിയോസൊക്കെ നോക്കാം നമുക്ക്, ഈ വീഡിയോസിനൊക്കെ ഡെയിലി 1 ലക്ഷം 1.5 ലക്ഷം വ്യൂസ് വരുന്ന വീഡിയോസാണ്. ഇത് നിങ്ങൾ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് പ്രൂഫ് ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് പറയുകയാണ്. ഇനി ഈ ഐഡിയയുടെ ഏറ്റവും വലിയ ട്രിക്ക് നമുക്ക് പറയാം. ഈ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പേളിമാണിയുടെ വീഡിയോ കണ്ടു, ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോയിൽ മറ്റൊരു കുക്കിംഗ് ചാനൽ വന്നിട്ട്, അതായത് പേളിമാണിയുടെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആയിരുന്നു, ആ കുക്കിംഗ് വീഡിയോയിൽ മറ്റൊരു കുക്കിംഗ് ചാനൽ, ഫെമിലിയർ ആയിട്ടുള്ള ചാനൽ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റിൽ നിന്ന് ആ ചാനലിൻ്റെ ലോഗോ കണ്ടിട്ട് അതിലേക്ക് 1,000 പേര് സെർച്ച് ചെയ്തു, 1,000 പേര് ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,000 പേരൊന്നല്ല, 20,000 കമൻറ്റിൽ നിന്ന് 2,000, 3,000 പേര് വന്നിട്ട് ആ ചാനലിൽ ചെല്ലുകയും ആ ചാനലിൽ ചെന്ന് ആ ചാനലിലെ 2-3 വീഡിയോകളൊക്കെ ഒരു ദിവസം തന്നെ വാച്ച് ചെയ്യുകയും ചെയ്യും. ഒരു മോണിറ്റൈസ് ചെയ്ത് ഒരു ചാനലിനെ അപേക്ഷിച്ച് ഒരു ദിവസം 1,000 പേര് അല്ലെങ്കിൽ 2,000 പേരൊക്കെ വന്നിട്ട്, ഒറ്റൊരു കമൻറ്റ് കൊണ്ട് 2,000 പേരൊക്കെ വന്നിട്ട് 3-4 വീഡിയോകളൊക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ അവർക്കൊരു $10 അല്ലെങ്കിൽ ഒരു $15 വരുമാനം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ഒരു ചെറിയ ചാനലിലും ഈ ട്രിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് ടോപ്പിക്കിലാണോ വീഡിയോ ചെയ്യുന്നത് ആ ടോപ്പിക്കിൻ്റെ ട്രെൻഡിങ് വീഡിയോ, ട്രെൻഡിങ് സെക്ഷനിൽ പോയിട്ട് ട്രെൻഡിങ് ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോയിൽ പോയിട്ട് നിങ്ങൾ ഏറ്റവും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് ചെയ്യണം. അതിനു മുമ്പ് ആ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. ആ വാച്ച് ചെയ്തിട്ട് എല്ലാ ആൾക്കാരും, എല്ലാ ഓഡിയൻസും ഒരു
ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കമൻ്റ് ഉണ്ടാക്കണം. ആ കമൻ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ആ പോസ്റ്റ് ചെയ്യുന്നേക്കാൾ മുമ്പ് തന്നെ ആ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിൽ വന്നിരിക്കുന്ന നല്ല നല്ല കമൻറ്റുകളൊക്കെ നിങ്ങളും ലൈക്ക് ചെയ്യണം. അതിലൂടെ നിങ്ങളുടെ കമൻറ്റിനും ലൈക്ക് വരികയും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല, ഇത് റൊട്ടീനാക്കി മാറണം. അതായത് നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ആ കാറ്റഗറിയിലുള്ള വീഡിയോകൾ കാണുമ്പോൾ അതിലൊക്കെ ആ വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യാനും അതിലൂടെ കമൻറ്റ് നല്ല കമൻറ്റ് കൊടുക്കാനും ആ കമൻറ്റിന് നിങ്ങൾക്ക് രണ്ടാമത് ലൈക്ക് കിട്ടാനും ചാൻസ് ഉണ്ടാക്കണം. ഇങ്ങനെ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോയും എല്ലാവർക്കും ഫെമിലിയർ ആവും. അത്രയും കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഫെമിലിയർ ആവുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ദിവസവും രണ്ടും മൂന്നും ആൾക്കാർ നിങ്ങളുടെ ചാനലിലേക്ക് വാച്ച് ചെയ്യുകയും അല്ലെങ്കിൽ അഞ്ചോ പത്തോ ആൾക്കാർ നിങ്ങൾക്ക് വാച്ച് ചെയ്യലും അതിലൂടെ വ്യൂസും സബ്സ്ക്രൈബർ വരികയും ചെയ്യും. ഇതൊരു ജെന്യുവൻ ആയിട്ടുള്ള മെത്തേഡാണ്. ഇതിനു വേണ്ടി ഒരു ചെറിയ ചാനൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഞാൻ യൂട്യൂബ് ടിപ്സ് വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. ഈ ഒരു ലോഗോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ, നിങ്ങൾ യൂട്യൂബ് ടിപ്സ് കാണുന്നവരാണെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ലോഗോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാ ചാനലുകളിലും കമൻറ്റ് ചെയ്യുന്ന ഒരു ലോഗോയാണ്. ഇതുപോലെ ഒന്നല്ല, മൂന്നും നാലും അഞ്ചും ആറും ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ലോഗോ എല്ലാവർക്കും പോപ്പുലറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ടിപ്സ് ചെയ്യുന്നവരൊക്കെ ഈ ലോഗോയിൽ വരുന്ന കമൻറ്റ് റിപ്പീറ്റഡ് കമൻറ്റാണ് ഇവർ ചെയ്യുന്നത്. ഈ റിപ്പീറ്റഡ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിപ്പീറ്റഡ് കോപ്പി പേസ്റ്റ് കമൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ മോണിറ്റൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബൈ ചാൻസ് നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ തടഞ്ഞു വെക്കാനും റീയൂസ്ഡ് കണ്ടൻറ്റ് വരുന്നതും കാണാറുണ്ട്. ഇത് ഉറപ്പുള്ള കാര്യമല്ല, 90% വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പി പേസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. കോപ്പി പേസ്റ്റ് അല്ലാതെ ആ വീഡിയോയുമായി റിലേറ്റ് ചെയ്ത ഏറ്റവും നല്ല കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഡെയിലി റുട്ടീൻ ആക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ആ ഒരു ചാനലിന് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫെമിലിയർ ആവും, ആ ചാനൽ നിങ്ങളെ പിൻ ചെയ്യുകയും ചെയ്യും. ഇത് 100% ഉറപ്പാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് വൈറലാവുകയും ആ കമൻറ്റിലൂടെ നിങ്ങളുടെ ചാനലിലേക്ക് ഒരുപാട് സബ്സ്ക്രൈബറും വരും. കേരളത്തിൽ തന്നെ മലയാളത്തിൽ തന്നെ കമൻറ്റ് തൊഴിലാളി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലിൽ നമുക്ക് വീഡിയോസ് അധികം കിട്ടില്ല, എന്നാൽ ഒരുപാട് സബ്സ്ക്രൈബറുണ്ട് ആ ചാനൽ. ഇതുപോലെ 3 ചാനലുകൾ കേരളത്തിലുണ്ട്. സോ മില്യൺസ് ഓഫ് വ്യൂ വരുന്ന വലിയ ബിഗ് യൂട്യൂബേഴ്സ് അവരുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്ന ചാനലുകളുണ്ട്. 2-3 ചാനലുകളുണ്ട്. ഈ ചാനലുകൾക്കൊക്കെ ഒരുപാട് കമൻറ്റ് റിപ്ലൈയും കിട്ടും, അതിലൂടെ ഒരുപാട് സബ്സ്ക്രൈബറും വരുന്നുണ്ട്. ഇവർ വല്ലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ വ്യൂസും വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രിക്ക് 90% അല്ല 100% വർക്ക് ചെയ്യുന്ന ട്രിക്കാണ്. നിങ്ങൾക്കും അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ടല്ല, റുട്ടീനാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്കും അടിപൊളിയായിട്ട് സബ്സ്ക്രൈബർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം ചെറിയ ചാനലുകൾക്ക് വേണ്ടി അടിപൊളി കണ്ടൻറ്റിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ സബ്സ്ക്രൈബർ ഉണ്ടാക്കാനുള്ള 3 മെത്തേഡിനെ കുറിച്ചുള്ള അടിപൊളി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബർ ഇല്ലാത്തവർക്ക് വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിൽ വന്നിട്ട് തമ്മിൽ ഈ ഫാമിലിയിലുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ 1000 സബ്സ്ക്രൈബർ എന്നുള്ള ക്രൈറ്റീരിയ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലും നല്ല കണ്ടൻറ്റുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.